गुड मॉर्निंग मैम। गुड मॉर्निंग मैम। गुड मॉर्निंग, वेरी वेरी गुड मॉर्निंग। എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ? ആ മിസ്. ആ മിസ്. അലീന, വീഡിയോ ഓൺ ചെയ്യോ. ഫ്രാൻസിസ്, അനന്തകൃഷ്ണൻ, ശുദ്ര, ആരോൺ, സ്വിച്ച് ഓൺ യുവർ വീഡിയോ. നിഹാൽ, ചേഞ്ച് യുവർ നെയിം, മേ ബി മദേഴ്സ് നെയിം. ചേഞ്ച് യുവർ നെയിം നിഹാൽ. ഓക്കെ, ദെൻ all of you got your textbook? No ma'am. No ma'am. No ma'am. No ma'am. No, ma'am. Yes ma'am. Why? Yes ma'am. Yes ma'am. Okay, it's an Argentine table on the middle of they will send the same order in the notes. So I will send. Okay, we prepared. We just completed that chapter, then I want to ask the questions. Everything we want to discuss after that. Okay. My first chapter eduthu. For that, can I ask, did you write first chapter, not each and everybody? Yes ma'am. Yes, yes. Okay, very good. Yes ma'am. To study. Yes, you study? Yes ma'am. Yes. Not energy. No energy. Yes ma'am. Yes. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോ രണ്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യം എനിക്ക് ചോദിക്കാലോ? അല്ലേ, ചോദിച്ചോട്ടെ. ആരാണ് ഈ കൃതി എഴുതിയത്? ഞാൻ ചോദിക്കാം, ഓരോരുത്തരെ പേര് വിളിക്കാം, അതാണ് നല്ലത്. ഓരോരുത്തരുടെ പേര് വിളിക്കാം. അമിത, അമിത സെക്കൻഡ് ചാപ്റ്റർ അല്ലേ? യെസ് യെസ് യെസ്. ഞാൻ പറഞ്ഞോട്ടെ? എന്നെയും കാണുന്നില്ല. സാരമില്ല, ഞാൻ മാറ്റുന്ന. ഇപ്പോഴോ നോക്കാം. നമ്മള് പഠിക്കുന്നത് ഏത് ചാപ്റ്റർ ആണ്? ഓടയിൽ നിന്ന്. ഓക്കെ, എഴുതിയത് ആരാണ്? പി കേശവദേവ്. ആദ്യം തന്നെ അത് പഠിക്കുക. ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോ അത് എഴുതിയ ആളെ ആദ്യം തന്നെ മനസ്സിലാക്കുക. പി കേശവദേവ്. പി കേശവദേവ്. റൈറ്റ് ആൻഡ് സ്റ്റഡി ദ നെയിം ഫൈവ് ടൈം. ഓക്കെ, ഇപ്പഴല്ല, ഇപ്പഴല്ല, ആസ് എ ഹോം വർക്ക് യു കൻ ഡു. ഓക്കെ, ഓടയിൽ നിന്ന് എഴുതിയത് കേശവദേവാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ? പപ്പു, ലക്ഷ്മി, ലക്ഷ്മി. ആന്റണി, വിജോ. ആന്റണി, ആരൊക്കെയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ?
Pappu. Yes, Pappu. Lakshmi. Yes, Lakshmi. Okay, main item ഇവരെ രണ്ട് പേരെ കുറിച്ചാണ് ഈ കൃതിയില് പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ള പാഠഭാഗത്ത് ഈ രണ്ട് വ്യക്തികളാണ് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ യാത്രക്കാരനുണ്ട് എങ്കിലും കുറച്ചു നേരത്തേക്ക് മാത്രമാണ് ആ യാത്രക്കാരനെ കുറിച്ച്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അയാളെ കുറിച്ച് പറയുന്നത്. നോട്ടൊക്കെ കുറിച്ച് വെച്ചോ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ ഓടയിൽ നിന്ന് എഴുതിയത് പി കേശവദേവാണ്, അതിലെ കഥാപാത്രമാണ് പപ്പു ലക്ഷ്മിയും. നോട്ടഡ്? Yes, ma'am. Yes. Edhi, sir. Then? Edhi, sir. Pappu, ആരാണ് പപ്പുവിന്റെ ജോലി? എന്താ? ഓടിക്കുന്ന, അല്ലെങ്കിൽ റിക്ഷാ വണ്ടി വലിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പപ്പു. യെസ്, ഓക്കെ. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള വണ്ടികളെ കുറിച്ചാണ് അതില് പറയുന്നത് സ്മൃതി? ഗ്ലേഷർ കാറുകൾ, തിരിഞ്ഞില്ല, ജെഡ് കാറുകൾ, ജെഡ് കാകൾ, ഓക്കെ, ക്ലിയർ. ജെഡ് കാകൾ, ദെൻ കാളവണ്ടികൾ, കാളവണ്ടികൾ, ബസ്സുകൾ, ബസ്സുകൾ, റിക്ഷകൾ. യെസ്. ഈ വണ്ടികളെ കുറിച്ചൊക്കെയാണ് അതില് പറയുന്നത്. ഓർമ്മ വന്നോ? ഓർമ്മ വന്നോ? നമ്മളിപ്പോ ആദ്യം തൊട്ട് റിവൈസ് ചെയ്യുന്നതാണ്. അമിത, അറിയോ? ഓക്കെ. അപ്പോ റിക്ഷാ വണ്ടി വലിക്കുന്ന ആളാണ് നമ്മുടെ പപ്പു. പിന്നെ അതില് സന്ധ്യാസമയത്താണ്. പാത എപ്രകാരം ഉള്ളതായിരുന്നു? ജനനിബിഡമായിരുന്നു. പാത ജനനിബിഡമായിരുന്നു. ഈ വണ്ടികളൊക്കെ അതിൽ കൂടെ പോകുന്നുണ്ട്. പപ്പു റിക്ഷയെ കൊണ്ട് എപ്രകാരമാണ് പോകുന്നത്? വേഗത്തിൽ. മിന്നൽ വേഗത്തിലാണ് പപ്പു റിക്ഷയും കൊണ്ട് പോകുന്നത്. ഇതൊക്കെയാണ് ഫസ്റ്റ് പേജില് പറയുന്നത് അല്ലേ? പേജില് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെന്താണ്? അപ്പോഴാണ് പോകുന്ന വഴിയില് ആളുകൾക്ക് തോന്നും, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇരിക്കുന്നവർക്കോ തോന്നും, ഈ വണ്ടി ഇപ്പൊ മറ്റു വണ്ടിയുമായി കൂട്ടിമുട്ടുമെന്ന്. വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് തോന്നും പപ്പുവിന്റെ റിക്ഷ തങ്ങളുടെ മേലെ മുട്ടുമെന്ന്. തൊട്ടു തൊട്ടില്ല എന്ന ഭാഗത്തില് പപ്പു റിക്ഷയും വെട്ടിച്ച് ഒരു പോക്ക് പോകുന്ന കാഴ്ച ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഏത് കാഴ്ചയാണ് ആരെയും അതിശയിപ്പിക്കുന്ന ഒന്ന്? അവിടെ ഒരു ചോദ്യം ചോദിക്കാം. ക്ലിയർ? പിന്നെയാണ് അപ്പോഴാണ് പപ്പു ഒരു യാത്രികനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. യാത്രികനെയും കൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ പപ്പു പോവുകയാണ്. അന്നേരം എന്തുണ്ടായേ? 5 മിനിറ്റ് മാത്രമാണ് റെയിൽവേ സ്റ്റേഷനില് ട്രെയിൻ നിർത്തുള്ളൂ. ഫ്രാൻസിസ് തുറന്നിരിക്കും ആ റിക്ഷാ വണ്ടി. പോകുന്ന സമയത്ത് എന്തുണ്ടായി? നമ്മളെ വണ്ടി തട്ടി ഒരു പെൺകുട്ടി ഓടയില് മല കഴിച്ച് വീണു. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? ലക്ഷ്മി എന്ന പേരുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോ അവളുടെ കൈവശമുണ്ടായിരുന്ന എന്തൊക്കെയാണ് അവക്ക് നഷ്ടപ്പെട്ടത് ശ്രാവണ? അരി, 3 മുളക്, ഉപ്പ്, 1 പിടി ഉപ്പ്. ഓക്കെ, ദെൻ അവക്ക് എന്തിനെ കുറിച്ച് ഓർത്തായിരുന്നു വിഷമം? വീട്ടിലെത്തുമ്പോ അമ്മ തല്ലുമല്ലോ എന്നതിനെ കുറിച്ച് ഓർത്തായിരുന്നു അവക്ക് അപ്പടി വിഷമമുണ്ട്. എന്താണ് അവള് പറഞ്ഞത്? അത്താഴത്തിനുള്ള അരിയാണ് അമ്മ വീട്ടിലെത്തുമ്പോ ശരിയാക്കും. അങ്ങനെ അയാൾ എന്തൊക്കെയാണ് അവക്ക് വാങ്ങിച്ചു കൊടുത്തത് നമ്മുടെ പപ്പു? പഴം, പഴം, പഴം,
പിന്നെ അരി ഉപ്പ് മുളകും ആറ് പാളയം കോടൻ പഴം ആറ് പാളയം കോടൻ അതോ ആദ്യം തന്നെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം തെങ്ങഴി അരി അതിനുശേഷം അതിന് വേണ്ട ഉപ്പും മുളകും ആ അരിക്കൊത്ത് വേണ്ട ഉപ്പും മുളകും കൂടെ അയാള് അവക്ക് വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, അതിനിടയില് അവിടെ വാദപ്രതിവാദമൊക്കെ ഉണ്ടായിരുന്നു. ആരാണ് സാക്ഷി പറഞ്ഞത്? അവിടെ പപ്പുവിന്റെ രക്ഷ തന്നെയാണ് തട്ടിയതെന്ന് സാക്ഷി യാചകി അല്ലെങ്കിൽ ഭിക്ഷക്കാരി. സൗണ്ട് മ്യൂട്ട് ചെയ്യാതെ വെച്ചിരിക്കണേ. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കുന്നു. അവസാനം എന്തുണ്ടായി? ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് അവള് പോകുന്ന കാഴ്ച പപ്പു ഇങ്ങനെ നോക്കി നിക്കുകയാണ്. എന്താണ്? തനിക്ക് കാത്തിരിക്കാനായിട്ട് ഒരാളുണ്ട്. തന്റെ ജീവിതത്തില് എന്താ പറയുക, ആരെങ്കിലും ഒക്കെ കാത്തിരിക്കാനായിട്ട്, അതിജീവിക്കണമെങ്കിൽ സ്നേഹിക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ വേണം. അതായത് അതാണ് ഈ നോവലിന്റെ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കാത്തിരിക്കാൻ, നമ്മളെ കാത്തിരിക്കാൻ ഒരു കുടുംബവും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ജീവിതത്തിന് ഒരുവിധം പ്രതീക്ഷകള്, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള പുതിയ പുതിയ ഓരോരോ ചിന്തകള്, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ആരാരും ഇല്ലാതെ, ആരാരും സ്നേഹിക്കാനും ഇല്ലാതെ ആവുമ്പോ ജീവിതത്തിൽ ഒരു വിരസതയാണ് അനുഭവപ്പെടുക. പക്ഷെ ഇവിടെ അവള് സ്നേഹിക്കാനുണ്ട്, അവള് നാളെ വരുമെന്നുള്ള ആ പ്രതീക്ഷ പപ്പുവിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തില് നമ്മള് പറഞ്ഞത്. ഇനി നൗ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. അർത്ഥം ആദ്യം പറഞ്ഞു പോവാം. ഓട എന്താണ് അർത്ഥം പറഞ്ഞത്? ചെറിയ വേർഡ് ഇതല്ലേ, അഴപ്പിച്ചാൽ എന്ന് പറഞ്ഞേക്കാളും എളുപ്പ വേർഡ് കാനാന്നല്ലേ, ചെറിയ വേർഡ് അല്ലേ. യെസ്, പഴമ എന്താണ്? പഴമ, പഴമ, പഴക്കം, പഴമ, പഴക്കം. ദെൻ ജനനിബിഡം, ജനങ്ങൾ, ജനങ്ങൾ, ജന നിബിഡം, ജനങ്ങൾ നിറഞ്ഞത്, ജനങ്ങൾ നിറഞ്ഞ. ഓക്കെ, ജനനിബിഡം, ജനങ്ങൾ നിറഞ്ഞ. പാന്ധർ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ നമ്മള്? വഴിയാത്രക്കാർ. വഴിയാത്രക്കാർ, പാന്ധർ വഴിയാത്രക്കാർ. ഓട, കാന, പഴമ, പഴക്കം, ജനനിബിഡം, ജനങ്ങൾ നിറഞ്ഞ, പാന്ധർ വഴിയാത്രക്കാർ. പ്രാപ്തി എന്ന് വെച്ചാൽ പ്രാപ്തി, പ്രാപ്തി എന്താണ് അർത്ഥം? അർഹത, ഒരു പ്രാപ്തി ഇല്ലാത്തവനാണ്. കഴിവ്, കഴിവ്. ഓക്കെ, പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് ഓർമ്മയില്ലേ? പ്രാപ്തി, കഴിവ്. ദെൻ പ്രതിബന്ധം എന്നർത്ഥം പറഞ്ഞേ? പ്രതിബന്ധം, തടസ്സങ്ങൾ. പ്രതിബന്ധം, തടസ്സം. പ്രതിബന്ധം, തടസ്സം. നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഉറപ്പായിട്ട് കുറിച്ച് വേണമെങ്കിൽ വെക്കാം, സ്പീഡ് ടൈം ഞാൻ തരില്ല, നോക്കി പഠിക്കാം, മനസ്സിലാക്കാം, സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു പരിചയം ഉണ്ടാവില്ല, വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഒരു വട്ടം പറയുന്നത്. നിറങ്ങി നിക്കുന്നത്, അതായത് ജനങ്ങൾ നിറങ്ങി നിക്കുക, അതന്നെ.
ओके तरणम ചെയ്യുക എന്നർത്ഥം തരണം ചെയ്യുക മറികടക്കുക ഫ്ലഡിനെ ഒക്കെ തരണം ചെയ്തവരാണ് ഇപ്പോ ഒരു വലിയ മഹാമാരിയെ തരണം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് മറികടക്കുക മറികടക്കുക ആ മറികടക്കുക അല്ലെങ്കിൽ അതിജീവനം അതിജീവിക്കുക അതിജീവിക്കുക ഓക്കേ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്താൽ മതി ഈ വേർഡ് ദെൻ ആണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആണ്ട് വർഷം കൊല്ലം ആണ്ട് കൊല്ലം ആണ്ട് കൊല്ലം കൊല്ലം ദെൻ വാഗ്ദത്തം എന്ന് പറഞ്ഞാലോ ഇംഗ്ലീഷ് അറിയാം വാഗ്ദത്തം പ്രോമിസ് പ്രോമിസ് വാക്ക് നൽകുക വാഗ്ദത്തം പ്രതിജ്ഞ വാക്ക് നൽകുക വാക്ക് നൽകൽ വാഗ്ദത്തം വാക്ക് നൽകൽ ദെൻ നിർദോഷം എന്താണ് നിർദോഷം ദോഷമില്ലാത്ത അല്ലെങ്കിൽ കള്ളമില്ലാത്ത നിർദോഷം ദോഷമില്ലാത്ത എന്നോ കള്ളമില്ലാത്ത എന്നോ വേണമെങ്കിൽ എഴുതാം സ്തബ്ധനായി സ്തബ്ധനായി നിശബ്ദനായി ഓപ്പോസിറ്റ് അല്ല സ്തബ്ധനായി അർത്ഥം ഞെട്ടി തരിച്ച് ചോക്കേറ്റത് പോലെ എന്ന് പറയില്ലേ ദെൻ ഞെട്ടിത്തരിച്ച് ദെൻ സൽപ്പേര് സൽപ്പേര് എന്താണ് നല്ല പേര് ദെൻ കൃതജ്ഞത കൃതജ്ഞത നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത നമ്മള് നമുക്ക് അവരോട് എന്തുണ്ടാവും കൃതജ്ഞത നന്ദി കൃതജ്ഞത മീനി നന്ദി ദെൻ കുണ്ഠിതം കുണ്ഠിതം മീനിങ് വിഷമം വിഷമം കുണ്ഠിതം വിഷമം അഭിപ്രായ ഭിന്നത എന്ന് പറഞ്ഞാലോ അഭിപ്രായ ഭിന്നത അഭിപ്രായ ഭിന്നത യെസ് അഭിപ്രായം അഭിപ്രായ പറയുക ഭിന്നത ഭിന്നത അഭിപ്രായമില്ലാത്ത അഭിപ്രായ വ്യത്യാസം അഭിപ്രായ ഭിന്നത മീനിങ് അഭിപ്രായ വ്യത്യാസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയില്ല കേട്ടോ സെയിം വേർഡ് തന്നെയായിരുന്നു അഭിപ്രായ ഭിന്നത അഭിപ്രായ വ്യത്യാസം മന്ത്രിക്കുക മന്ത്രിക്കുക നമ്മളെ ചെവിയിലൊക്കെ എന്താ പറയുക മന്ത്രിക്കുക പതുക്കെ പറയുക പതുക്കെ പറയുക നൗ യു ഗോട്ട് ദ മീനിങ് ഓഫ് ഓൾ വേർഡ്സ് യെസ് മാം Only this much word. Now you clear how to read it? Yes, ma'am. Very good.
Then, sister, yes. In the daily test, edukko. Innu njan edukkunnilla. Ente samshayam, mock test nadathanadano? നിങ്ങക്ക് വരുന്നുണ്ട്, പേടിക്കണ്ട, വിഷമിക്കണ്ട. എന്നാ ടൈം കിട്ടിയോ നിങ്ങക്ക്? ഇല്ല. നമ്മള് അടുത്തത് പര്യായത്തിലേക്ക് പോവുകയാണ്. സന്ധ്യ പര്യായം എന്താണ്? സന്ധ്യ സന്ധ്യ എന്താണ്? വേണ്ട, വൈകുന്നേരം ഓൾറെഡി പറഞ്ഞല്ലോ. വൈകുന്നേരം, അതാണ് നല്ലൊരു വേർഡ്. വൈകുന്നേരം. ദേൻ വൺ മോർ വേർഡ്, എനിബഡി നോ? രാത്രി. സന്ധ്യ, വൈകുന്നേരം. വൺ മോർ വേർഡ്. വൈകുന്നേരം ആലോചിച്ചിട്ട് കിട്ടണല്ലേ. ഓക്കെ, എന്താ ഈ വേർഡിനെ വായിക്കുക? അൾട്ടിന, can you read this word? കേട്ടില്ല അൾട്ടിന. I can't hear. അന്തി. അന്തി, yes. Now you got the word? Yes, ma'am. Yes. എന്താ വേർഡ് അമിത? അന്തി. 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 പന്ത്. പന്തയം. അന്തി. തെറ്റി പോയി. ക്ലിയർ? ദെൻ അഗൈൻ. മുളട്. കാലം. കാലം. ടൈം. ടൈം. കാലം. കാലം. എനദർ. എന്താ എന്ന് പറയാ ടീച്ചറെ? യെസ്. ഐ കാൻ ഹിയർ സ്മൃതി. വൈകുന്നേരം അർത്ഥം തന്നെയാണ്. സന്ധ്യ എന്ന് പറഞ്ഞാ വൈകുന്നേരം. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള മീനിങ്, അന്തി, സായം, കാലം. അഗൈൻ വൺ മോർ വേർഡ്, ശ്രദ്ധിക്കുക. സായാഹ്നം. സായാഹ്നം. ഈ ഹായും ഞായും കൂടെ ചേർത്ത് എഴുതാം. അങ്ങനെ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. മിസ്സ്, സൈനായും കൂട്ടി എഴുതണ്ടല്ലോ. ആ, ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അഥവാ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അല്ല, സൈനല്ലേ ചന്ദ്രക്കലയുണ്ടല്ലോ. എന്തോ വേണ്ട, അടിയിൽ എഴുതി പോലെ ആവുമ്പോ ചന്ദ്രക്കല വേണ്ട, മുകളിൽ എഴുതി പോലെ ആവുമ്പോ ചന്ദ്രക്കല വേണം. ഓക്കെ, ആശിഷ്. ആശിഷ്, ആശിഷ് അവിടെ നിന്ന് എനിക്ക് പോയല്ലോ. ഓക്കേ ആശിഷ്, ലിസൺ, ഹിയർ മീ ആശിഷ്. ആശിഷ് എവിടെ? ഓക്കേ, ആനന്ദകൃഷ്ണൻ. യെസ് മാം. ചോദ്യം, സന്ധി എന്തർത്ഥം? സന്ധ്യ വൈകുന്നേരം. വൈകുന്നേരം. ദെൻ സന്ധ്യ പര്യായം. വൈകുന്നേരം. അന്തി. വൈകുന്നേരം. സായം. സായംകാലം. സായംകാലം. സായാഹ്നം. സായാഹ്നം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ്, വി മൂവ് ഓൺ ടു നെക്സ്റ്റ് വേർഡ്. പാത. ഇതിന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. വഴി. 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 ദെൻ നടവടി. വഴി എന്നൊരു വേർഡ് പറഞ്ഞില്ലേ? പാത. പാത അത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. പാത പര്യായല്ലേ നമ്മൾ ചോദിച്ചേ? കേട്ടിട്ടുണ്ടോ?
വള്ളി ശരി ധി ദെൻ വൺ മോർ വേർഡ് സരണി പാദ വഴി വീഥി സരണി എല്ലാത്തിന്റെ അർത്ഥം വണ്ടി വണ്ടി എന്ന് നമുക്കറിയാം അല്ലെ വണ്ടി നമ്മളതൊക്കെ പറയാം ഒരു വേർഡ് വെച്ച് എല്ലാത്തിന്റെ അറിയാം അല്ലെ രണ്ടാമത്തെ വേർഡ് ചോദിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് നമുക്ക് അല്ലെ വാഹനം അടുത്തത് കേട്ടിട്ടുണ്ടാവും കളിയാക്കി പറയുന്നത് ചില വണ്ടി പഴക്കം ചെന്നതാവുമ്പോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ വേർഡ് എന്താണിത് ശകടം ദെൻ വൺ മോർ വേർഡ് ചാട് വണ്ടി വാഹനം ശകടം ചാട് ഓക്കെ ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് കാള കാള പര്യായം എന്താണ് നന്ദി അത് അതിന്റെ പേരല്ലേ കാള പര്യായം ഇനി ബഡി അമ്മ കാളയാ അവിടെ അമ്മ എടുത്ത് ചോദിക്കുക അറിയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നമ്മള് എറു എന്നുള്ള വേർഡ് പഠിച്ചിട്ടുണ്ടല്ലേ ഋഷി 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 അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ വേറെ എന്തൊക്കെ വേർഡ് പഠിച്ചിട്ടുണ്ട് എറു ഋഷഭം ഉണ്ടല്ലോ അല്ലേ നിങ്ങളെ കൊണ്ട് ആ വേർഡ് പറയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയ അപ്പൊ ഒരു പര്യായ പദം കിട്ടിയ കാള പര്യായം ഋഷഭം ഋഷഭം ഒന്നില് റ് എഴുതി മറ്റേതില് നമ്മള് റിന്റെ ചിഹ്നമാണ് ഇട്ടിരിക്കുന്നത് വ്യത്യാസം കണ്ടോ മാറിപ്പോവരുത് ക്ലിയർ വേർഡുകള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേർഡുകളാണ് ഋഷഭം ഒന്ന് വായിക്കൂ ഒന്നുകൂടെ വായിക്കൂ വേർഡുകൾ മാത്രം ഇതിപ്പോ എന്തിനാ ക്ലാസ്സിൽ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണെന്ന് മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിരിക്കും വായിച്ചു പഠിക്ക ക്ലിയർ ഇപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് വേർഡ് അറിയാം പഠിച്ചാ മാത്രം മതി ദെൻ വഴി പോക്കർ പര്യായം എന്തായിരിക്കും യാത്രികർ അതായിരിക്കും കൂടുതൽ നല്ല വേർഡ് യാത്രികർ യാത്ര ചെയ്യുന്ന ആളുകള് ഓക്കെ ദെൻ വൺ മോർ വേർഡ് പഥികർ പഥികർ എഴുതി കാണിക്കാം പഥികർ പഥികർ ഓക്കെ വഴിപോക്കർ പാന്തർ നമ്മളെ ഈ പാഠത്തില് പറയുന്നുണ്ട് ഈ വേർഡ് അല്ലേ പാന്തരുടെയും വഴിയാത്ര ഇതിക്കൂടെ ഒക്കെ പോകുന്ന ആളുകളുടെയും വണ്ടികളുടെയും ഒക്കെ ഇടയിൽ നിന്നും പോകുന്നത് ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണെന്ന് പറയുന്നുണ്ട് ഇല്ലേ അതെ യാത്ര എന്നുള്ള വേർഡ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് യാത്ര പോകുന്ന ആളുകള് യാത്രികർ ദെൻ പഥികർ എല്ലാത്തിനും എന്തർത്ഥം വഴി പോക്കർ എന്നാണ് വഴിപോക്കർ ക്ലിയർ യാത്ര പര്യായോ സഞ്ചാരം അയനം
One more. പ്രയാണം. ഡോറയുടെ പ്രയാണം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രയാണം തന്നെ. ഓക്കെ, പ്രയാണം, പ്രയാണം. അപ്പോ വേർഡ് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആണ് പര്യായ പദങ്ങൾ. അപ്പൊ ഞാൻ കൂടുതൽ തരണമെന്നുള്ളൂ, നിങ്ങൾ രണ്ട് പദം അറ്റ്ലീസ്റ്റ് പഠിക്കുക, അറങ്ങിയിരിക്കാം. ഓക്കെ, ഇപ്പൊ സമാനാർത്ഥമുള്ള പദം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലേ, നമ്മൾ തന്നിട്ടുണ്ട്, കാര്യമുണ്ടോ? മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? ഓക്കെ. ദെൻ വാക്ക് പര്യായം എന്താ? നിങ്ങൾ എത്ര പ്രാവശ്യം പഠിച്ചിട്ടുണ്ടത് വാക്ക്? വാക്ക് അറിയാൻ നിങ്ങക്ക് ഓർമ്മയില്ല. അല്ല അല്ല അല്ല, പദം, വചനം. യെസ്, വചനം, വാണി, മൊഴി, ദെൻ വജസ്. ഓക്കെ, വാ 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 ഒരെണ്ണത്തിലും മാത്രമേ ഉള്ളൂ മൊഴി എന്നുള്ളത്. വാണി, വചനം, വജസ്, ഇവിടുത്തെ ചായയാണ് ശ്രദ്ധിക്കണം. മൊഴി. ദെൻ കൈപര്യായോ? കൈകരം പാനി, കരം പാനി, കരം പാനി, കരം പാനി. കുറേ എഴുതിയിട്ടുണ്ട്. കരം, പിന്നെ ഹസ്തം കണ്ടില്ലേ? പാണി. ദെൻ കരം, പാണി, ഹസ്തം. ദെൻ അമ്മ പര്യായോ? മാതാവ്, ജനനി. രണ്ടാം ക്ലാസ് തൊട്ട് പഠിക്കണതാ. മാതാവ്, ജനനി, തായ, അമ്പ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ പര്യായോ? ഇവിടെ നമ്മള് പിതാവ് അപ്പൊ ജനനി എഴുതിപ്പോ ജനകൻ എന്നാക്കി. യെസ്, ദെൻ യെസ്, തായ എന്ന് എഴുതിപ്പോ ഇവിടെ താതൻ എന്നാക്കി. ഓക്കെ, ക്ലിയർ? സോ എവ്രിബഡി ക്ലിയർ മീനിങ്സ് ആൻഡ് പര്യായം അല്ലേ? എനി ഡൗട്ട്? ഇല്ല. അപ്പോ ഇതെന്ത് ചെയ്യണം? ഞാൻ നോട്ട് സെൻഡ് ചെയ്ത് തരും, അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി പഠിക്കാം. Clear? Okay, ma'am. Clear? You want to copy it neatly in your paper? Okay, ma'am. After that, file it. Write and study each and everything. Okay, ma'am. Five time. Clear? Okay, ma'am. Yes, sir. ദിവസം കൊണ്ട് ഒരുമിച്ച് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ അർത്ഥം ഒരു ദിവസം പഠിച്ചാൽ, അല്ലെങ്കിൽ അർത്ഥം വിപരീതം ഒരു ദിവസം പഠിച്ചാൽ, പിറ്റേ ദിവസം വിപരീതം പര്യായം, ദെൻ പിറ്റേ ദിവസം ഞാനാർത്ഥം, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മസ്റ്റ് ആയിട്ടും പഠിക്കാം, എഴുതി പഠിക്കാം. ദെൻ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ എവരിബഡി? യെസ് മാം. കാൻ ഐ വൈൻഡ് അപ്പ് ടുഡേ സെഷൻ? യെസ് മാം. ഓക്കേ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.